നമസ്കാരമുണ്ട്. വക്രദൃഷ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ടായിട്ട് എന്ത് കാര്യം, തലയില്ലാണ്ടായാൽ പിന്നെ പോയില്ലേ. കോൺഗ്രസിനാണെങ്കിൽ തലയും വാലും ഇല്ലാത്ത അവസ്ഥയാണ്. ആർക്കും എന്തും ഏടേം എപ്പോഴും പറയാം. തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റണമെന്നാണ് ഹൈബി ഈഡൻ പറയുന്നത്. എന്നാൽ എന്തെങ്കിലും ഉണ്ടായിട്ടാന്നോ? ഒന്നുമില്ല, വെറുതെ രാവിലെ എണീച്ചിട്ടാകുമ്പോൾ തോന്നിയത്. അങ്ങനെ ഓരോരുത്തരുടെ സൗകര്യം നോക്കിയിട്ട് തലസ്ഥാനം മാറ്റുന്നുണ്ടെങ്കിൽ തലസ്ഥാനം കാസർഗോട്ടേക്ക് മാറ്റണം. ആടെ നീലേശ്വരം പരപ്പ പുലിയംകുളം പാറയിൽ സെക്രട്ടേറിയറ്റ് കെട്ടാൻ പറ്റിയ സ്ഥലമുണ്ട്. എനക്ക് അതാണ് സൗകര്യം. ആകാശത്തേക്കൂടെ പണ റോക്കറ്റ് തോട്ടിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാന്ന് കേട്ടണ്ടോ? കേരളത്തിന്റെ തലസ്ഥാനം എറണാകുളത്തേക്ക് മാറ്റണമെന്ന ഹൈബി ഈഡന്റെ സ്വകാര്യ ബില്ലിൽ എതിർപ്പുയർത്തി സംസ്ഥാന സർക്കാർ. സംസ്ഥാന ഗവൺമെന്റ് അതിനോട് യോജിക്കുന്നില്ല എന്നുള്ള കാര്യം ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടവരെ. അപ്രായവും അതുപോലെ തന്നെ ഒരു പക്വത ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സമീപനമായി പോയി. അതിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്നെ കാണിക്കുവാട, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കാം, കളറും ആക്കാം. അതിലെങ്ങാനും തൊട്ട് നിന്റെ കൈ ഞാൻ വിട്ടും. തിരുവനന്തപുരത്ത് ഇപ്പോൾ തലസ്ഥാനം നമ്മൾ നേരത്തെ ഉള്ളതാണ്. കേരളത്തിന്റെ സംയോജനത്തിന് ശേഷം വന്ന തലസ്ഥാനമാണ്. ഇപ്പൊ ഏതായാലും തിരുവനന്തപുരത്ത് തന്നെ തലസ്ഥാനം ഉണ്ടല്ലോ. അപ്പൊ പ്രത്യേകിച്ച് ഒരു പുതിയ തലസ്ഥാനത്തെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒരു തലസ്ഥാനം മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഐക്യ കേരളം ഉണ്ടായപ്പോൾ എടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനം പെട്ടെന്ന് മാറ്റാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തലസ്ഥാനം എല്ലാ കാലത്തും പ്രൗഢിയോടെ തിരുവനന്തപുരത്തിന്റെ ഒരു അന്തസ് തന്നെയാണ് തലസ്ഥാനം. തലസ്ഥാനത്തിന്റെ അന്തസ്സാണ് തിരുവനന്തപുരം. അങ്ങനെയുള്ള തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാരണവശാലും തലസ്ഥാനം മാറ്റാൻ പാടില്ല. ഇത് താണ്ട തിരുവന്തറോ നമ്മോടെ തിരുവന്തറോ ചുണയോടെ കേറി വട. ഇത് താണ്ട തിരുവന്തറോ നമ്മോടെ തിരുവന്തറോ ചുണയോടെ കേറി വട. ഇവിടെ ഒന്നും ഒരുത്തിനും പിളപ്പാണിക്കരുത്. ആര് പോരാണിച്ചാലും അടിച്ച് മൂക്കാവണ്ട കയറി കളഞ്ഞു. ഉപ്പം എത്തില്ലേ? എത്തി. രാജഭരണ കാലം മുതൽ അതിനുശേഷം ജനായത്ത ഭരണം വന്നപ്പോഴും എന്നും നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. എല്ലാവിധ സ്ഥാപനങ്ങളും ഇവിടെ. ഇവിടുന്ന് തലസ്ഥാനം മാറ്റണമെന്ന് പറഞ്ഞാൽ ആ പഴയ നാളിന് അയാളെ നല്ല വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. തന്റെ തലയ്ക്ക് ഒരു അസുഖമുണ്ടോ? ഇന്നലെ കുറച്ച് തലവേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വബോധമുള്ളവരാരും പറയുന്ന കാര്യമല്ല എന്നാണ് എന്റെ അഭിപ്രായം. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെന്താ ഇതിന്റെ അർത്ഥം? ഹൈബി ഈഡൻ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള എന്റെ കൊച്ചനുജനാണ്. ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അതിലുള്ള ശക്തിയായ അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ല. ഞാൻ എനിക്ക് അല്പം ഹൈബി ഈഡൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായത് എനിക്കറിയില്ല. ഇവൻ നല്ല ബുദ്ധിയാണ് സാറേ. ഈയിടെയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. എല്ലാവരും അവനവന്റെ നാട്ടിലേക്ക് തലസ്ഥാനം കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഞാൻ വടകരയിൽ കൊണ്ടുപോകണം പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഞാൻ കൊച്ചിക്കാരൻ. കൊച്ചിയിലേക്ക് തലസ്ഥാനം മാറണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് പാർട്ടിക്കില്ല. തിരുവനന്തപുരം തന്നെ നല്ല സ്ഥലമാണ്, ഒരു കുറവില്ല. കൊച്ചിയിൽ സ്ഥലമൊന്നുമില്ല തലസ്ഥാനമൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമൊന്നും. ഇപ്പം തന്നെ ശ്വാസം മുട്ടിയാണ് കൊച്ചി നിൽക്കുന്നത്. അതിനൊന്നുള്ള സംവിധാനങ്ങളൊന്നും കൊച്ചിയിലെ കൊച്ചി ചെറിയ സ്ഥലമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യമായി കൊച്ചി തുറമുഖം അടപ്പിക്കും, എന്നിട്ടത് കോട്ടയത്ത് കോടിമതയെ തുറപ്പിക്കും, തലസ്ഥാനം ഊളമ്പാറയിലേക്ക് മാറ്റും. ഇല്ല, ഒരു എറണാകുളത്തിന്റെ MP അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു തോന്നിയ ഒരു ഒരു കണ്ട ഒരു സ്വപ്നം അദ്ദേഹം പറഞ്ഞു എന്നല്ലാതെ അത് UDFന്റെ അഭിപ്രായവും മറ്റു കാര്യമില്ല. തനിക്കറിയോ, ഞങ്ങളുടെ ജില്ലക്കാർക്ക് വേണ്ടി ത്യാഗരാജ സ്വാമികൾ ഒരു പാട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതേത് പാട്ട്? എന്താരോ മഹാനോ ഫാവുലു. ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഏത് ജില്ലക്കാർക്കുണ്ട് ഇതുപോലെ സ്വന്തമായിട്ടൊരു പാട്ട്? ഇത്രയും വിപുലമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് നഗരത്തിന്റെ അകത്ത് തന്നെ വിമാനത്താവളം, ആരാധനാലയം, വിവിധ മതങ്ങളുടെ ആരാധനാലയം, ഇതെല്ലാം അടങ്ങിയ ഒരു പാരമ്പര്യമുള്ള നഗരമാണ് തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞാൽ. ആ നഗരത്തിൽ നിന്നും തലസ്ഥാനം മാറ്റേണ്ട യാതൊരു സാഹചര്യവും ഇല്ല.
തിരു 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 തിരുവനന്തപുരത്ത് മൊട്ട 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 വേണ്ട പയല് കണ്ണം തിരുവുകൾ എടുത്ത കണിശം കത്തിമോനെ പള്ള കേറോ. തിരുവനന്തപുരം പപ്പനാവിന്റെ മണ്ണാണ്, പിള്ളേരെടുത്ത് ഉടുത്തു കളയട്ടെ. ഒരു സുപ്രധാന കാര്യം ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ അത് പാർട്ടിയോട് ചോദിക്കണമെന്ന് നേതാവിന് തോന്നുന്നില്ല. ചോദിക്കാത്തതിൽ പാർട്ടിക്ക് നേതാവിനോടും ഒന്നും തോന്നുന്നില്ല. അസല് പാർട്ടിന്റെ അപ്പ ഇത്, അസല് പാർട്ടി. ഓരോ നേതാവും ഓരോ നാട്ടുരാജ്യം. ശരിക്കും പറഞ്ഞാൽ ഐ വി ഇടൻ ഇങ്ങനെ ഒരു ബില്ലിന് പാർലമെന്റിൽ അനുമതി തേടുമ്പോൾ പാർട്ടിയോട് ചോദിക്കേണ്ടതായിരുന്നു. തെറ്റൊന്നും ഞാൻ പറയാനില്ല, തെറ്റെന്താ അദ്ദേഹത്തിന്, ഒരു എം പി ആണ്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞൂടെ, അത് പറഞ്ഞിട്ടുണ്ടാവാം. അത് സാധാരണ ഈ തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് വേണം എന്നൊക്കെ പറയുന്ന ലാഘവത്വത്തോടു കൂടിയാണ് അത് ചെയ്തത്. അത് ശരിയായ നടപടിയാണെന്നും പാർട്ടി കരുതുന്നില്ല. ആലം പറയാം, ആലം പറയാം, വ്യക്തിപരമായ അഭിപ്രായം പിന്നെ കൂട്ടി നാട്ടുകാരായി പറയാം, പറയണ്ട്, ഞങ്ങൾക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞൂടെ. പക്ഷേ ഹൈബിയിടൻ അങ്ങനൊരു ആവശ്യം ഉന്നയിച്ചതിൽ ഞാൻ ഹൈബിയിടനെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം ഇവിടുത്തെ എം പി ആണ്. ആ എം പി എന്ന നിലയിൽ അദ്ദേഹം പാർലമെന്റിൽ അങ്ങനൊരു അവസരം കിട്ടുമ്പോൾ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. ആ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അത് അടിയന്തരമായിട്ട് അത് അതിൽ പ്രസ് ചെയ്യരുത്, അത് പിൻവലിക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും എന്റെ അവസ്ഥ കാണുമ്പോൾ പണ്ട് ഞാൻ സ്കൂൾ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അവിചാരിതമായിട്ട് രാഷ്ട്രീയത്തില് ഒന്നും സംഭവിക്കുന്നില്ല എന്ന തിയറി വെച്ച് നോക്കിയാലേ ഹൈബിയിടൻ പറഞ്ഞതിൽ എന്തോ ഉണ്ട്. അപ്പറഞ്ഞതില് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇല്ലേ? അല്ല, ഇല്ലേ. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്ന ആള് അത് വെറുതെ യാദൃച്ഛികമായി ഉന്നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ഉദ്ദേശങ്ങളും അതിനകത്ത് കാണും. ആ ദുഷ്ടലാക്കി വെച്ചുള്ള ഏർപ്പാടാണിതെന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. ജോസ് ഒന്നും കാണാതെ അങ്ങനെ ചെയ്യില്ലെന്ന് ചോദപ്പാ. പിന്നെ പാർലമെന്റിൽ കൊണ്ടുപോയി സ്വകാര്യ ബില്ല് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആയുസ് എന്താണ്, ബില്ലെന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. സാധാരണ ഈ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്ന് പറയുന്നത് ഇത് നോട്ടീസ് കൊടുത്തിട്ടേ ഉള്ളതെന്നാണ് ഞാൻ അറിയുന്നത്. അത് പലപ്പോഴും ചർച്ചയ്ക്ക് പോലും ലോട്ടിട്ടാണ് എടുക്കുന്നത്. ചർച്ചയ്ക്ക് പോലും വരുക വരാൻ സാധ്യത വളരെ കുറവാണ്. കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ അതല്ല ഉദ്ദേശം. ബില്ല് എന്ന് പറയുന്നത് മുമ്പിൽ കൊണ്ടുവന്ന ഒരു ആയുധം പോലെ കൊണ്ടുവന്ന് വെച്ചതെന്നല്ലാതെ മറ്റെന്തോ ലാക്ക് അതിനുണ്ട് എന്നാ എനിക്ക് തോന്നുന്നു. അതിനൂതനവും ഇതുവരെ ആരും തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രചരണ തന്ത്രം പറയട്ടെ. അദ്ദേഹം എറണാകുളത്ത് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അടുത്ത പ്രാവശ്യം പാർലമെന്റിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന ഒരു ആശയം രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഓരോരുത്തരും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമേ അതിനകത്ത് കാണേണ്ടതുള്ളൂ. ചെറിയ ബുദ്ധി തോന്നിയതാണ്. ദൈവം അറിഞ്ഞു തന്നെയാണ് നിനക്കൊന്നും വലിയ ബുദ്ധി തരാതിരുന്നത്. നിർഭാഗ്യവശാൽ ഇപ്പൊ ജനപ്രതിനിധികൾ സ്വന്തം മണ്ഡലം ഉറപ്പിക്കാൻ വേണ്ടി ഇത്തരം ആവശ്യങ്ങൾ പല രീതിയിൽ ഉന്നയിക്കുന്ന ഒരു പതിവായി രാഷ്ട്രീയത്തിൽ മാറിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മാത്രമേ അതിനെ കാണേണ്ട കാര്യമുള്ളൂ. അതൊരു ഗൗരവമുള്ള വിഷയമാണെന്ന് ആർ എസ് പിക്ക് തോന്നിയിട്ടില്ല. വെളുക്കാൻ തേച്ചത് പാട്ടായി, പാട്ടായല്ല പാണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് പ്രസംഗിക്കുന്നത് പോലെയല്ല കണ്ണൂരിൽ നിന്ന് പ്രസംഗിക്കുന്നത്. ഇപ്പോ ബി ആർ എം ഷഹീറിനും അത് തിരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് പോകാൻ പറ്റൂല. ആടാ, എല്ലാരെയും നോക്കാനുള്ള ആളുണ്ട്. ബഹുമാനായ ശ്രീ കെ സുധാകരൻ കടന്നു വരികയാണ്. ഈ നാടറിയുന്ന നാട്ടറിയുന്ന കണ്ണൂരിന്റെ പ്രിയപ്പെട്ട ഗർജനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നവരക്കാരൻ, കേരളത്തിലെ മാർക്സിസ്റ്റ് മടകളിൽ ഒരു വെള്ളടിയായി മാറിയ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ കെ സുധാകരൻ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് കാഴ്ച. നീ എന്തിനായി ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത്? അരിയിൽ ഷുക്കൂറിനെ കൊന്നു തള്ളി ഈ മനുഷ്യനെടുത്ത് പോരാട്ടം ഉമ്മയെ ചേർത്ത് പിടിച്ചു. ആ കുടുംബത്ത് പോയി പോലീസിനെ വരട്ടി, എഫ്ഐആർ അടിച്ചു, സിബിഐക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയി നിയമ പോരാട്ടം നടത്തി, അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങി കൊടുക്കാതെ അരിയൽ ഷുക്കൂറിന്റെ കേസിൽ ജയരാജനും രാജേഷും പ്രതിയായിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരന്മാരെ അതിന്റെ പുറകിൽ ഈ മനുഷ്യന്റെ വിയർപ്പുണ്ട് എന്നുള്ള കാര്യം നിങ്ങളോടൊരുത്തർ പറയണം. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു.
അദ്ദേഹം പറഞ്ഞ കറക്റ്റ് പോയിന്റ് അല്ലേ? കറക്റ്റ് പോയിന്റ്? നമ്മളെ കുഴിച്ചു മൂടാനുള്ള കുഴിയാണ് അയാളിപ്പോ തോണ്ടിയത്. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. വി ജയരാജനെയും ടി വി രാജേഷിനെയും ആ കേസിൽ പ്രതിയേർത്തത് മന്ത്രിയെ വിരട്ടിയിട്ടാണ് അല്ലേ? സുധാകരൻ മന്ത്രിയെ വിരട്ടിയിട്ടാണ് എന്ന് ഈ കെ പി സി സി സെക്രട്ടറി പ്രഖ്യാപിക്കുന്നു. അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല. അത് അതിനുശേഷം സി ബി ഐ ഏറ്റെടുത്തതിന് ശേഷം ഡൽഹിയിൽ പോയി. ഇങ്ങനെയാണ്, ഇവിടെയല്ല. അപ്പോൾ ഡൽഹിയിൽ പോയി സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്വേഷണ സംഘം പ്രതി ഏർക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഡൽഹിയിൽ പോയിട്ട് രാഷ്ട്രീയമായിട്ട് സി ബി ഐയെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കെ പി സി സി സെക്രട്ടറി ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സംബന്ധിച്ച് തുടരന്വേഷണത്തിന് വേണ്ടി ക്രിമിനൽ നടപടി നിയമത്തിലെ 173 വകുപ്പ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. സഖാവ് പി ജയരാജനെയും ടി വി രാജേഷിനെയും പ്രതി ചേർത്ത് കേസെടുക്കാൻ പോലീസിനെ വിരട്ടുകയും സി ബി ഐ കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തത് സുധാകരനാണെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞതല്ല, ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ കെ പി സി സി സെക്രട്ടറി വി ആർ എം ഷെഫീർ കണ്ണൂരിൽ പരസ്യമായിട്ട് പ്രസംഗിച്ചിരിക്കുകയാണ്. അനിൽ ഷുക്കൂർ സി ബി ഐ അന്വേഷിച്ചതാണ്. സി ബി ഐ എങ്ങനെയാണ് കെ സുധാകരൻ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്? അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് അത്. അന്വേഷണത്തിന്റെ വെളിച്ചത്തിലാണ് അവരെ രണ്ടുപേരെയും പ്രതിയാക്കിയിട്ടുള്ളത്. വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കാമല്ലോ പ്രതികളാക്കിയിട്ടുള്ളത്. അല്ലാണ്ട് കെ സുധാകരൻ പറഞ്ഞാൽ സി ബി ഐ കേസെടുക്കൂ, ഒരിക്കലുമില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ആര് പറഞ്ഞാലും ശരി, അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്താവ് പറഞ്ഞാൽ അത് ശരിയാവൂ. പട്ടും വളയും അമ്മാവിന് ഞാൻ തരട്ടെ? മോന്റെ പട്ടും വളയും മാമന് വേണ്ട. വേണം ബാ. വേണ്ട, എന്നെ കൂമിലിട്ട് കുത്തിക്കളിക്കാനല്ലേ. വ്യക്തമായ തെളിവുകളില്ലാതെ ഒരു കേസും കോടതിയുടെ മുമ്പിൽ നിലനിൽക്കില്ല. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് യാതൊരു സാങ്കത്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാം. അമ്മാവും വാ. ഒരു മിനിറ്റ്. കൊള്ളത്തിലുള്ള ഇടക്കിടക്ക് എന്നെ ഇതേപോലെ പീഡിപ്പിച്ച മതി. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 118 ആദ്യമായി പ്രയോഗിക്കാൻ ഇടയാകും വിധത്തിൽ കെ സുധാകരൻ അന്ന് പല പോലീസ് സ്റ്റേഷനുകളിലും പോയി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകന്മാരുടെ പേരിൽ കേസെടുക്കാനും കോൺഗ്രസ്സുകാരെ കേസിൽ നിന്ന് ഒഴിവാക്കാനും വേണ്ടി ഭീഷണിപ്പെടുത്തുന്ന അതേ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അന്ന് കേസെടുത്തത്. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത്. അദ്ദേഹത്തിന് ആർ എസ് എസും ബി ജെ പിയുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധത്തെ ഉപയോഗപ്പെടുത്തി ഡൽഹിയിലടക്കം പോയി സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഗൂഢാലോചന കുറ്റം പിന്നീട് ചുമത്തുന്നത്. ഇപ്പം രണ്ട് ഘട്ടത്തിലും രാഷ്ട്രീയമായ ഇടപെടൽ നടത്തിയിട്ടാണ് സി പി ഐ എം നേതാക്കൾക്കെതിരായി കള്ളക്കേസ് എടുത്തത് എന്നത് വൈകിയാണെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പരസ്യമായി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അതിന്മേൽ നിയമ നടപടികൾ സ്വീകരിക്കും. അപ്പൊ ഇത് കേസാവോ? ഞാൻ ഇതിന് കൂട്ടിയേക്കോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടി ചായം കൊടുക്കില്ലേ? ജോസ് കൊടുങ്ങില്ലേ? ഞാനോ? നീയും കൊടുക്കും. കേസിൽ യാതൊരു ബന്ധവുമില്ലാത്ത ആളെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് കേസിൽ ഉൾപ്പെടുത്തി എന്നാണ് കോൺഗ്രസിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാം പ്രശ്നമാണല്ലോ ഷൈറേ. അരിയൽ ഷുക്കൂർ കൊല്ലപ്പെടുന്നത് 2012 ഫെബ്രുവരിയിൽ. അന്ന് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കയ്യിലാണ്. കെ സുധാകരൻ ഇടപെടാൻ വിധം അന്ന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ശ്രമം നടന്നിനാ? പിന്നെ പറയുന്നത് പോലീസ് FIR ഇട്ടത്
സുധാകരൻ വരട്ടിയിട്ടാന്ന് എന്ന്. ഒരു കൊലപാതകം നടന്നിട്ടാകുമ്പോൾ FIR ഇടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരട്ടേണ്ട അത്രയും ദയനീയ അവസ്ഥയിലായിരുന്നു ആ അന്നത്തെ പോലീസ്. അല്ല അങ്ങനെ അല്ല നിങ്ങൾ പറഞ്ഞത്. അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങി കൊടുക്കാതെ അരിയൽ ഷുക്കൂറിന്റെ കേസിൽ ജയരാജനും രാജേഷും പ്രതിയായിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരന്മാരെ അതിന്റെ പുറകിൽ ഈ മനുഷ്യന്റെ വിയർപ്പുണ്ട്. ഈ ഷഹീർ പറയുന്നതില് എന്തെങ്കിലും കഥയുണ്ട് തിരുവഞ്ചൂരെ? നിങ്ങളല്ലേപ്പാ അത് കഴിഞ്ഞിട്ട് ആഭ്യന്തരമന്ത്രിയായത്. അല്ല, FIR നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ FIR ഉണ്ടായിരുന്നു. അതിൽ 118 ആണ് അതിൽ ചില ആളുകൾക്ക് എതിരായിട്ട് വന്നിരുന്നത്. അതിനുശേഷം അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ആ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ 120B ഗൂഢാലോചന കൂടി അതിനകത്ത് ചേർത്തു. CBI അന്വേഷണം നടന്നപ്പോൾ CBI 302 വകുപ്പ് കൂടി ചേർത്തു. അതിനുശേഷമുള്ള നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതാണ് യാഥാർത്ഥ്യം. എന്നിട്ടോ എന്റെ കബറിന്റെ മേളി എഴുതി വെക്കണം. അന്റെ സേവനങ്ങൾക്ക് ഭരിച്ചു നന്ദി.